എന്താ കവി ഗേറ്റ് പുറത്തുന്ന പൂട്ടിയിരിക്കയാ പുറത്തുന്ന പൂട്ടിയെന്നോ അതെ സാധാരണ നമ്മ പുറത്തു പോകുമ്പോൾ ഗേറ്റ് പൂട്ടാറില്ലല്ലോ വെറുതെ ചാരി ഇടാറേ ഉള്ളൂ ഇനി ദൂരയാത്ര വല്ലതും പോയതായിരിക്കും കണ്ണേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക് इत्र प्रश्न यावे विलो अवन का सिद्धार्थ रिसाइन प्रावश्यम सिद्धार्थ फोन स्विच ऑफ क्या पक्षे सीम टेंशन या फोन ऑफ आवनलो आ वाशि फोन वीडर दान आवलकारन നീ എന്നാ സിദ്ധു പഠിച്ചത് എൻ്റെ സിദ്ധു ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നടന്നതിനൊക്കെ മറ്റാരെങ്കിലും പഴിക്കാനല്ല ഞാൻ വന്നത് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്ത് ഒഴിഞ്ഞു മാറാനേ ഞാൻ എന്നും താൽപര്യപ്പെട്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഈശ്വരമഠത്തിലെ എൻ്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് തന്നദാനം ഞാൻ തിരിച്ചേൽപ്പിക്കുക ഞാൻ താമസിച്ച വീടിന്റെ താക്കോല ഇല്ല നിനക്കായിട്ട് വാങ്ങിച്ചാ ഞാൻ ആ വീട് കൊടുത്തൊന്നും തിരിച്ചെടുക്കുന്ന പാരമ്പര്യം ഈശ്വരമഠത്തിനില്ല പക്ഷേ സ്വന്തമല്ലാത്തതൊന്നും കയ്യിൽ വെക്കുന്ന ശീലം ഈ സിദ്ധുവിനില്ല അച്ഛമ്മേ നല്ല ശീലങ്ങൾ ചൊല്ലിത്തന്ന് എന്നെ വളർത്തിയതും അച്ഛമ്മയല്ലേ അച്ഛമ്മേ ഇത് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു വാങ്ങില്ല ഞാൻ നിന്റെ പേരിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി ആ പണം പോയത് എവിടേക്കാന്ന് കണ്ടുപിടിച്ചിട്ടാ കണ്ണനും കാവ്യയും നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയത് അവര് വരട്ടെ നിന്നോട് മാപ്പി ചോദിക്കാൻ അവര് തയ്യാറാ ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമൊന്നുമില്ലല്ലോ കാവ്യമോള് ചെയ്തത് അച്ഛമ്മേ ഒരു വിശദീകരണത്തിനും ന്യായീകരണത്തിനും അല്ല ഞാനിപ്പോ വന്നത് എനിക്കിപ്പോ അവരോട് ആരോടൊന്നും സംസാരിക്കാനില്ല കേൾക്കാനില്ല കാവ്യം ജീവയും ഞാൻ കരുതുന്നതിനേക്കാൾ എന്നിൽ നിന്ന് ഏറെ ദൂരത്താണ് प्रावश्यों फोन विड़ा वाकु पर संगड़ तोल आग्रह विटिव कपराधन तेल बोध्य साचर्य तेव साक्षे वन मुदल अतर मैं उ എല്ലാ തെളിവുകളും എനിക്കെതിരായ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ ഏറ്റുവാങ്ങി എനിക്ക്
കുറച്ച് സാവകാശം വേണം. എല്ലാത്തിൽ നിന്നൊന്ന് മോചനം നേടാൻ. അതിന് അച്ഛമ്മ അനുവദിക്കണം. എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛമ്മ പലതവണ വിളിച്ചത് ഞാൻ മറന്നിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെ ഞാൻ തെറ്റുകാരനല്ലെന്ന് വിശ്വസിച്ച രണ്ടേ രണ്ട് പേരേ ഈ ലോകത്തുള്ളൂ. അതിൻ്റെ അച്ഛമ്മയും പിന്നെ കീർത്തിയുമാണ്. അതിൻ്റെ പേരിൽ കീർത്തിയും വീട്ടിൽ ഒറ്റപ്പെട്ടു. ഞാൻ ഇനി നിന്നോട് എന്താടാ പറയുക? ഒന്നും പറയണ്ട. അച്ഛമ്മ താക്കോൽ വാങ്ങ. ഇല്ല, ഞാൻ വാങ്ങില്ല. ഓഫീസ് ജോലികൾ നീ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. എന്നാലും എന്റെ പേരക്കുട്ടിക്ക് ഞാൻ തന്ന സമ്മാനം തിരിച്ചു തന്ന് എന്നെ നീ ശിക്ഷിക്കാതെ. ശിക്ഷ കിട്ടിയത് എനിക്ക് അച്ഛമ്മേ. എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. സിധുനെ കാണാൻ പറ്റിയില്ല അച്ഛമ്മേ. അവനവിടെ ഇല്ലായിരുന്നു. കണ്ണേട്ടൻ വിളിച്ചിട്ടും സിദ്ധാർത്ഥ ഫോൺ എടുത്തില്ല. അച്ഛമ്മ ഒന്ന് വിളിച്ചു നോക്കി. ഇനി ആര് വിളിച്ചാലും പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല മക്കളെ. അച്ഛമ്മ കരയായിരുന്നു. എന്താ അച്ഛമ്മേ? സിദ്ധു ഇവിടെ വന്നിരുന്നു പോളെ. അവന്റെ കാര്യത്തിൽ നിന്നേക്കാൾ വീഴ്ച പറ്റിയത് എനിക്കും കണ്ണനുവോ. എന്താടാ കണ്ണ, നീ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാതിരുന്നത്? ഒരാശ്വാസമൊക്കെ എന്താ പറയാതിരുന്നത്? നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കും തോന്നിയില്ല. ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിക്ക് പറ്റിപ്പോയി. തിരിച്ചു വരില്ലെന്ന് അവൻ തീർത്ത് പറഞ്ഞു. നിന്റെ ഒരു കെട്ടിപ്പിടുത്തത്തിൽ മനസ്സലിഞ്ഞ് എല്ലാം മറക്കുന്ന പഴയ സിദ്ധുവല്ല. അവന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. കാല് പിടിച്ച് കെഞ്ചാ ഞങ്ങള്. അവനെ തിരിച്ചു കൊണ്ടുവരാം. വേണ്ട, പ്രയോജനം ഉണ്ടാവില്ല. ഇത് തിരിച്ചേൽപ്പിക്കാനാ അവൻ വന്നത്. എന്തിന്റെ കീയായത്? അവൻ താമസിച്ചിരുന്ന വീടിന്റെ ഈശ്വരമഠത്തിന്റെ ദാനം അവൻ തിരിച്ചേൽപ്പിച്ചു.
ഞാൻ ഇത്ര നേരം ഒന്ന് കിടക്കട്ടെ. ഈശ്വരമഠത്തിന് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന നഷ്ടങ്ങളുടെ പട്ടികയിൽ ഇനി ഒരിക്കലും നേടിയെടുക്കാനാവാത്ത ഒന്നുകൂടി. അച്ഛമ്മയുടെയും കണ്ണീട്ടൻ്റെയും സ്വന്തമായിരുന്ന സിത്ത്, എന്തിനാ എന്തിനാ കണ്ണേട്ടൻ നിങ്ങളൊക്കെ ഇനിയും എന്നെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നവരിൽ ഒരാൾ പോയെന്ന് കരുതി മറ്റൊരാളെ വെറുക്കാൻ പറ്റുമോ? കഴിയില്ല. ഒരുപക്ഷെ ഈശ്വരമഠത്തിലെ ചോര അങ്ങനെ ആയതുകൊണ്ടാവാം. പോകുന്നവരൊക്കെ പോട്ടെ, പോയിട്ട് വരട്ടെ. ഇത് സ്വപ്നാണോ അതോ ശരിക്കും പുറത്തിറങ്ങിയോ? സ്വപ്നമല്ല, സത്യം തന്നെയാ. അമ്മ പുറത്തിറങ്ങി. ആരുടെയും സഹായം ഇല്ലാതെ ഈ ശിവാനി ഒറ്റയ്ക്ക് എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തി. ദിസ് ദ മോസ്റ്റ് പ്രൗഡസ്റ്റ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. എനിക്കറിയാമായിരുന്നു നിനക്കതിന് കഴിയുമെന്ന്, നിനക്കേ കഴിയുമെന്ന്. ഞാൻ എല്ലാവരുടെയും കാലു പിടിച്ചു. ഏട്ടന്റെ, കാവ്യയുടെ, അച്ഛമ്മയുടെ, സിദ്ധുവിന്റെ, എന്തിന് നീതുവിന്റെ വരെ. എല്ലാവരും ഇന്ദിരാഭായി എന്ന എന്റെ അമ്മയുടെ കൂടെ എന്നെയും എഴുതി തള്ളി. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇവിടെ എനിക്ക് പ്രൂവ് ചെയ്യണമെന്ന്. ഞാൻ സഞ്ചരിച്ചത് അമ്മയുടെ വഴിയിലൂടെ. ഈശ്വരമഠത്തിലെ പുല്ലും പൂവും പുഴുവും എന്താ സംസാരിക്കുന്നതെന്ന് ഞാൻ പിടിച്ചെടുത്തു. അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ഫലം ദ, എന്റെ കൺമുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ സ്വതന്ത്രയായി എന്റെ അമ്മ നിൽക്കുന്നു. ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് സിദ്ധുവും കീർത്തിയും പുറത്ത്. അതിന്റെ പേരിൽ കാവ്യയും കീർത്തിയും തമ്മിൽ ഒരിക്കലും തീർത്താൽ തീരാത്ത വിരോധം. ഈശ്വരമഠത്തിൽ ആരാരെ വിശ്വസിക്കുന്നുള്ള കൺഫ്യൂഷൻ എല്ലാം കൂടി ആകെ കലങ്ങി മറിഞ്ഞു. ഈ ശിവാനി കാരണം, ഞാൻ മാത്രം കാരണം. ഒന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വഴുതി മാറി ഞാൻ. നിന്നെ കൊണ്ട് ഇതിലും അധികം സാധിക്കുമോളെ? ഇനി അങ്ങോട്ട് ഞാനുമില്ലേ നിന്റെ ഒപ്പം. കലക്കവെള്ളത്തിൽ നമ്മൾ ശരിക്കും മീൻ പിടിക്കും. ചൂണ്ടയിൽ കൊത്താൻ മീനുകൾ വരി വരിയായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാ ഇപ്പൊ ഈശ്വരമഠത്തിൽ കാണുന്നത്. അവരെ ഇട്ട് നമ്മൾ വെള്ളം കുടിപ്പിക്കും. പക്ഷേ അമ്മയെ അവരെ ഇനിയും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അമ്മ ഈശ്വരമഠത്തിൽ കയറാതിരിക്കാൻ വേണ്ടതൊക്കെ ഏട്ടൻ ചെയ്യും. നീ പറഞ്ഞ ഏട്ടൻ ജീവ തന്നെയല്ലേ? അവൻ ഇപ്പൊ നട്ടലിന്റെ സ്ഥാനത്ത് കാവ്യ എന്ന എല്ലിൻ കഷ്ണോ? അതിന്റെ ഉറപ്പിലാ അവനിപ്പൊ നിവർന്ന് നിൽക്കുന്നത്. ഇന്നിരെ ഇന്ന് വരെ ഈശ്വരമഠത്തോട് പോരാടിയത് സ്വന്തം കാലിൽ ഉറച്ചു നിന്നിട്ടാ. കാവ്യേക്കാളും പതിന്മടങ്ങ് ശക്തിയായിരുന്നു വിജയലക്ഷ്മിക്ക്. ആ വിജയലക്ഷ്മി എന്റെ മുന്നിൽ തോറ്റുപോയെങ്കില് കാവ്യയുടെ ഉറപ്പിൽ നിൽക്കുന്ന നിന്റെ ഏട്ടൻ ജീവ എനിക്കൊരു തടസ്സമേ അല്ല. പോലീസ് കസ്റ്റഡിയിൽ വിട്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജീവയ്ക്കും വക്കീലമ്മയ്ക്കും കൂടുതൽ കരുത്താർജിച്ച ഇന്ദിരയായിരിക്കും ഇനി നേരിടേണ്ടി വരിക. ഇന്ദിരയെ മാത്രമല്ല, മാതൃസ്നേഹത്തിന്റെ കരുത്തും ആഴവും തിരിച്ചറിഞ്ഞ എന്റെ മോൾ ശിവാനിയെയുമാണ്. ജന്മദോഷവും കർമ്മദോഷവും ശത്രുദോഷവും ഒക്കെ അകറ്റി ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സന്തതിയുമായിട്ട് തിരിച്ചു വാ മോളെ.
നീയും അനുഗ്രഹിക്കും നിന്റെ അനിയത്തിയെ. ആണായാലും പെണ്ണായാലും ആരോഗ്യവും ആയുസും ബുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരും. ആ പൂജാമുറി പോയി പ്രാർത്ഥിച്ചിട്ട് പോകുമോളെ. കുടുംബത്തിലെ സ്ത്രീകൾ എല്ലാവരും കൂടി ഒന്ന് വിളിച്ചോണ്ട് പോകുന്ന ആ ആചാരം, അത് പാലിക്കാത്തതിൽ എനിക്ക് ഇത്തിരി നീരസമുണ്ട് കേട്ടോ ശ്രീജിത്തെ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോ മുതല് അമ്മയ്ക്കൊരു പനിക്കോള്. മറ്റു ബന്ധുക്കളെ കൊണ്ട് വരാമെന്ന് വെച്ചാ എത്ര പേരെന്ന് വെച്ചാ കൊണ്ടുവരിക? ഒരാളും പിന്മാറാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ എത്ര വയ്യെങ്കിലും കൂടെ വരുമെന്ന് അമ്മ. ഒടുവിൽ ദേഷ്യപ്പെട്ട് ആരും വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശ്രീയേട്ടന്റെ ദേഷ്യം കണ്ടാ പിന്നെ ആരും ഒന്നും മിണ്ടില്ല. അല്ല, ശ്രീകുട്ടിമോളോടൊപ്പം പ്രാർത്ഥിക്കാൻ നീയും പോയില്ലേ? ഞാനും പ്രാർത്ഥിക്കണോ? ചെല്ലടാ അങ്ങോട്ട്. ശരി. ഒട്ടും മനസ്സോടെ അല്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. എനിക്കറിയാം, നിന്റെ കൂടെ എന്റെ മനസ്സും വരുന്നുണ്ട്. ഞാൻ പോയാ തിരിച്ചു വരാൻ ഒരുപാട് താമസിക്കും. കൂടെ ഞാനില്ലെന്ന് കരുതി അരുതാത്ത വഴികളിലേക്കൊന്നും പോകരുത്. ഹേ, എന്താ ശ്രീകുട്ടി, ഇനി പഴയതുപോലെ പോകാൻ എനിക്ക് ഒന്നും നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നാലും എനിക്കറിയാം ഒരു വെള്ള കടലാസ പോലെയാ ശിവേട്ടന്റെ മനസ്സ്. ആർക്കും ആ കടലാസിൽ ഏത് ചിത്രവും വരയ്ക്കാം. ഇപ്പൊ കടലാസിൽ നിന്റെയും നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും ചിത്രം മാത്രമേ ഉള്ളൂ. അത് മാറ്റി വരയ്ക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഈ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏട്ടന്റെ കൂടെ പോയിക്കോട്ടെ. തീർച്ചയായും ഞാൻ ഈ വാക്കിന്റെ മരണം വരെ പാലിക്കും. നീ സന്തോഷമായിട്ട് പോയിട്ടോ. ശ്രീ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച റിപ്പോർട്ട്സ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. പോയിട്ട് വരച്ചമ്മേ. ഒട്ടും മനസ്സോടെയല്ല ഇവളെ ഇവിടുന്ന് അയക്കുന്നത്. ആദ്യത്തെ പ്രസവം ആചാരപ്രകാരം പെൺകുട്ടിയുടെ വീട്ടിലാകണമെന്ന് ശ്രീജിത്ത് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ ഇവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ അനീതിയുടെ ഭാഗ്യമാണ്. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല.
ഈശ്വരമടത്തിന്ന് പോലീസിന് പിടിച്ചുകൊടുത്ത ജോലിക്കാരി തെറ്റുകാരിയല്ല എന്ന് കണ്ടെത്തി. പോലീസുകാരി വിട്ടയച്ചേ. അടിയൻ അത് ഉണർത്തിക്കാൻ വേണ്ടി വന്നതാ. കണ്ണ, ഇവിടെ എങ്ങനെ പുറത്തിറങ്ങി? എന്തടിസ്ഥാനത്തിലാ ഇവക്ക് ജാമ്യം കിട്ടിയത്? എനിക്കും അറിയില്ല അച്ഛമ്മേ. ഇന്നിനെ എങ്ങനെയാ പുറത്തിറങ്ങിയെന്ന് നിനക്കറിയാമോ കാവ്യമോളെ? നീതുമോള് അവൾ ആ കേസ് പിൻവലിച്ചു. ഈ ഇന്ദിരാന്റിക്ക് വേണ്ടി. പാവം, അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർ ഈശ്വരമഠത്തിൽ സുഖിച്ച് ജീവിക്കുകയാണെന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ട് കൂടി എനിക്ക് വേണ്ടി ആ കേസേ അവള് വേണ്ടാന്ന് വെച്ചു. വല്ലാത്തൊരു ത്യാഗം തന്നെയാ അവള് ചെയ്തത്. നിനക്കത് മനസ്സിലായല്ലേ? എനിക്കേ മനസ്സിലാവൂ. നീയും ധ്യാനും കൂടി ചേർന്ന് ഈശ്വര മഠത്തിലെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതെവിടേക്കാ ചെന്ന് ചേരുന്നേന്ന്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എല്ലാം ഉപേക്ഷിച്ച് സാറ് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം.